നമസ്കാരം. ഈ സ്വപ്ന വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുടുക്കാനും അല്ലെങ്കിൽ ഇഡിക്കെതിരെ ആരോപണം ഉന്നയിക്കാനും പരാതി ഉന്നയിക്കാനും ഒക്കെ ചില പോലീസുകാരികൾ തയ്യാറായതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുക്കാൻ സ്വപ്നയെ ഇഡി ഉദ്യോഗസ്ഥർ പ്രേരിപ്പിച്ചു എന്ന നിലയ്ക്കാണ് ചില പോലീസുകാരികൾ ചില വുമൺ പോലീസ് കോൺസ്റ്റബിൾമാർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ആ രീതിയിലാണ് അവർ കോടതിയെ കൂട്ടി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ അവർ സത്യം പറഞ്ഞാൽ ചെയ്തത് ഇഡി അന്വേഷണത്തെ തകിടം മറിക്കുന്ന ചില പ്രവൃത്തികളാണ്. മാത്രമല്ല ഇഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസല്ലേ എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തതും അല്ലെങ്കിൽ അവരവിടെ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയതും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവർ പല ആളുകൾക്കും ഈ പോലീസുകാരികൾ ചോർത്തിക്കൊടുത്തു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റിനെതിരെ മൊഴി നൽകിയ പോലീസുകാരികൾ അന്വേഷണ രഹസ്യങ്ങൾ ചോർത്തിയതായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കുന്നത്. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചവർ തന്നെ അന്വേഷണ ഏജൻസിയുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന അത്യന്തം കൃത്യ വിലോപം അത്യന്തം ഗുരുതരമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കും ഈ വിഷയത്തിൽ എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. സ്വപ്നയുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിനെ ആവശ്യപ്പെടുന്നത് പുനരാലോചിക്കും. ഇനി സംസ്ഥാന പോലീസിന്റെ സഹായം ഇല്ലാതെ ഈ സ്ത്രീയുടെ ഈ പ്രതിയായ സ്ത്രീയുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇഡി നോക്കാനുള്ള ആലോചനയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേല് തന്നെ വിളവ് തിന്നുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പോലീസുകാരികൾ ഇവിടെ പിണറായി സർക്കാരിൻ്റെ പോലീസുകാരികൾ ഇഡിയുടെ രഹസ്യങ്ങൾ ചോർത്തുകയും വേണ്ടപ്പെട്ടവർക്ക് അവ കൊടുക്കുകയും സ്വപ്നയുമായി ഫോണിൽ സംസാരിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല. അത് സത്യം പറഞ്ഞാൽ ഒരു വഞ്ചനയുടെ കൂടി ഒരു കാര്യമാണ്. കാരണം വിശ്വസിച്ച ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് തകിടം മറിക്കുന്നത് ഒട്ടും ശരിയായൊരു നടപടിയല്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സിജി വിജയൻ, കടവന്ത്ര സ്റ്റേഷനിലെ എസ് റജിമോൾ എന്നീ സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഇഡിക്കെതിരെ മൊഴി നൽകിയതെന്നാണ് പറയുന്നത്. ഇവരുടെ പ്രവൃത്തിക്ക് പിന്നിൽ പോലീസ് അസോസിയേഷനിലെ ഉന്നതനാണ് എന്ന ഒരു സൂചന കൂടിയുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ ഇഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നായിരുന്നു പോലീസുകാരികൾ മൊഴി നൽകിയത്. ഇത് ക്രിമിനൽ ചട്ടപ്രകാരം രഹസ്യം ചോർത്തലിൽ ഉൾപ്പെടാവുന്ന കുറ്റമാണ് എന്നാണ് ഇഡിയുടെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ പേര് സ്വപ്നയോട് ചോദിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് ഇഡി വ്യക്തമാക്കുന്നുണ്ട്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ സമ്മർദ്ദം ചെലുത്തി എന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം വളരെ സ്വാഭാവികമായ കാര്യം മാത്രമാണ്. കേസ് തെളിയിക്കാൻ പല ചോദ്യങ്ങളും ചോദിക്കും. അതെല്ലാവരും അങ്ങനെയാണ്, പോലീസും അങ്ങനെ തന്നെയാണ്. അതിന് പിന്നിൽ സമ്മർദ്ദങ്ങളില്ല, അതാണ് അന്വേഷണ ഏജൻസികളുടെ നിലപാട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണത്തെ തകിടം മറിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തുന്ന പരിപാടിയാണ് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥകൾ ചെയ്തിരിക്കുന്നത് എന്നതിലേക്കാണ് ഇഡി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ കോടതിയെ അടക്കം സമീപിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇഡി എത്തിയതായി അറിയുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത് കോടതിയുടെ മുന്നിലെത്തി ഇതിന് ഒരു വിശദീകരണം ഉണ്ടാവുകയാണെങ്കിൽ, ഇവർ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, തീർച്ചയായും ടെർമിനേഷൻ അടക്കമുള്ള നടപടികളിലേക്ക്, ഈ പോലീസുകാരികളുടെ ജോലി പോകുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇത്രയും പ്രമാദമായൊരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ചോർത്തുകയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് അത്യന്തം കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവരുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇവിടെ അട്ടകുളങ്ങര ജയിലിലായാലും വേറെ എവിടെയായാലും ശരി, ഇത്തരത്തിൽ പല പരിഗണകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതിലേക്ക് കൂടി, അതിൻ്റെ അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തേണ്ട ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. എന്തായാലും വിശദമായി തന്നെ ഈ ഒരു കാര്യത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ഡിജിപിക്കും അതുപോലെ കോടതിയിൽ സമീപിക്കും എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താകും നടപടി മറ്റു കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.